ഹലോ മക്കളെ, എല്ലാവരും പ്ലസ് ടു ക്ലാസ്സുകൾ അത് ഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും, പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഏകദേശം എല്ലാ കോഴ്സിനും എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന സാഹചര്യമുണ്ട്. അതും ഏറ്റവും ഗംഭീരമായ ക്യാമ്പസിൽ പ്രവേശിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും എൻട്രൻസ് പരീക്ഷ എഴുതണം. അത് ഏത് കോഴ്സാണെങ്കിലും, എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും ഇനി ഈവൻ ഡിഗ്രി കോഴ്സ് ആണെങ്കിലും നിങ്ങൾ എന്താണ് എൻട്രൻസ് പരീക്ഷ എഴുതേണ്ട സാഹചര്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ എൻട്രൻസ് എക്സാമിനേഷനാണ് കീം എൻട്രൻസ് എക്സാമിനേഷൻ, അഥവാ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ. പ്രധാനമായും നാല് പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ് നമുക്ക് കീം എൻട്രൻസ് എക്സാമിനേഷൻ വഴി പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുക. ഒന്ന്, എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും അധികം പേർ ജോലി ചെയ്യുന്ന, ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോഴ്സായിട്ടുള്ള എഞ്ചിനീയറിംഗ്. രണ്ടാമത്തെ ഫാർമസി, മൂന്നാമത്തെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈൻഡ് കോഴ്സസ്, ആൻഡ് നാലാമത്തെ ആർക്കിടെക്ചർ. നമ്മൾ എഞ്ചിനീയറിംഗ് സംസാരിക്കുമ്പോൾ ഏകദേശം 42 ബ്രാഞ്ചുകളാണ് മൊത്തത്തിൽ നമുക്കെന്നാണ് ഈ പറയുന്ന ഒരു കോഴ്സിൽ വരുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഏത് ബ്രാഞ്ചിൽ പ്രവേശിക്കണമെങ്കിലും നിർബന്ധമായിട്ടും കീം എക്സാമിനേഷൻ എഴുതിയിരിക്കണം. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈൻഡ് കോഴ്സുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് 12 കോഴ്സുകളാണ് വരുന്നത്. ഈ കാണുന്ന 12 6 മെഡിക്കലും 6 മെഡിക്കൽ അലൈൻഡ് കോഴ്സുകളും ഇങ്ങനെയാണ് നമ്മൾ ടോട്ടലി എന്താണ് ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെടുന്നത്. 6 മെഡിക്കൽ കോഴ്സുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെന്ന് പറയുന്നത് ഏറ്റവും അധികം വിദ്യാർത്ഥികൾക്ക് ആഗ്രഹമുള്ള ഒരു കോഴ്സ് തന്നെയാണ്, മറ്റൊന്നുമല്ല MBBS. രണ്ടാമത്തെ BDS, മൂന്നാമത്തെ BAMS, പിന്നീട് BUMS, BSMS, BHMS. ടോട്ടലി നമുക്കെന്താണ് 6 കോഴ്സാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുക. ഇതാണ് മെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുന്ന 6. മെഡിക്കൽ അലൈൻഡ് നമുക്ക് ഇതുപോലെ തന്നെ പരിശോധിക്കാം. അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ്, അനിമൽ ഹസ്ബൻഡ്രി. മൊത്തം ഇങ്ങനെ ടോട്ടലി പറയുമ്പോൾ 12 മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈൻഡ് കോഴ്സ് നമുക്ക് ഇങ്ങനെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്രമേൽ കോഴ്സുകൾ ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്താലും കീം എക്സാം എഴുതുന്ന വഴി 2 കോഴ്സിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കുക. ഒന്ന് എഞ്ചിനീയറിംഗും മറ്റൊന്ന് ഫാർമസിയും. ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നൊരു പ്രൊഫഷനാണ് MBBS. അതിനുവേണ്ടി എല്ലാ വിദ്യാർത്ഥികളും ദേശീയ തലത്തിൽ എഴുതിയിരിക്കുന്ന പരീക്ഷയാണ് നീറ്റ് എക്സാമിനേഷൻ. നീറ്റ് എക്സാം എഴുതിയുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കേരളത്തിനകത്ത് സീറ്റ് ലഭിക്കില്ല. കേരളത്തിൽ സീറ്റ് ലഭിക്കണമെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും കീം രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നീറ്റ് എക്സാം വഴി കേരളത്തിലെ മെഡിക്കൽ കോളേജിനകത്ത് സീറ്റുകൾ ലഭിക്കുകയുള്ളൂ. ഞാനിത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, 2 കോഴ്സുകൾക്കാണ് നമുക്കെന്ത് കീം എക്സാമിനേഷൻ എഴുതുന്ന വഴി പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുക. ഒന്ന് എഞ്ചിനീയറിംഗും മറ്റൊന്ന് ഫാർമസിയും. മറ്റു പ്രത്യേകത, കീം എക്സാമിൻ്റെ 50% മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് ടോട്ടൽ മാർക്കിൽ കൺസിഡർ ചെയ്യുള്ളൂ. ബാക്കിയുള്ള 50% എന്ന് പറയുന്നത് +2 മാർക്കാണ്. +2 മാർക്കിന് ഇത്രമേൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരേ ഒരു പരീക്ഷ അത് കീം എക്സാമിനേഷനാണ്. ബാക്കി എല്ലാ പരീക്ഷയിലും +2 മാർക്ക് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് മാർക്ക് മാത്രമായി കൺസിഡർ ചെയ്യുക. പക്ഷേ കീം എക്സാമിൽ അങ്ങനെയല്ല, 50% മാർക്ക് എന്ന് പറയുന്നത് +2 മാർക്കാണ്, ആൻഡ് 50% മാർക്ക് എന്ന് പറയുന്നത് കീം എക്സാമിൻ്റെ മാർക്കാണ്. സോ ടോട്ടലി എന്താണ് 100%ലേക്ക് വരുന്നു. ഇത്തവണത്തെ കീം എക്സാമിന് ഒരു ചെറിയ പ്രത്യേകത കൂടിയുണ്ട്, മറ്റൊന്നുമല്ല, കഴിഞ്ഞ കൊല്ലമൊക്കെ തന്നെ കീം എക്സാമിനേഷനായ മാസം എന്ന് പറയുന്നത് മെയ് മാസവും ജൂൺ മാസവും എല്ലാം തന്നെയായിരുന്നു. ഇക്കൊല്ലത്തെ കീം എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് ഏപ്രിൽ മാസമാണ്, April 24 മുതൽ 28 വരെ. അതായത് +2 എക്സാമിനേഷൻ കഴിഞ്ഞ് കേവലം 1 മാത്രമാണ് നിങ്ങൾക്ക് കീം എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി സമയമുള്ളത്. ആയതിനാൽ എല്ലാ മക്കളും ഇപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി ആരംഭിക്കാം. ഒരല്പമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പഠിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കണം. നിർബന്ധമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും ഈ നിമിഷം പഠിക്കാൻ വേണ്ടി ആരംഭിച്ചാലാണ് വളരെ സുഖമായിട്ട് നമ്മൾക്ക് അവസാനത്തെ 1 കൊണ്ട് കീം എക്സാം ക്രാക്ക് ചെയ്ത് നിങ്ങൾ സ്വപ്നം എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി പോലത്തെ ഏറ്റവും ഗംഭീരമായ കോഴ്സിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ എല്ലാ മക്കളും ഇപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി ആരംഭിക്കുക. അതുപോലെ തന്നെ കീം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സിനു വേണ്ടിയും എല്ലാവരും സൈലം കീം എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, നമുക്ക് ഒന്നിച്ച് പഠിച്ചുകൊണ്ട് തന്നെ കീം എക്സാം ഒന്നിച്ച് തന്നെ കീഴടക്കാം. സോ ബൈ ഗൈസ്, താങ്ക് യു സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സൈലം ലേണിംഗ്.